നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട പാടാത്ത പൈങ്കിളി പരമ്പരയിലെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഥയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം അടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ തന്നെ ലഭിക്കുന്നതുമായിരിക്കും. ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം. അങ്ങനെ ഭരത് തൻ്റെ പുതിയ അടവ് എടുക്കാൻ തുടങ്ങുക. ആര് ചോദിച്ചിട്ടും വീട്ടിൽ നിന്ന് പോകാൻ തുടങ്ങുന്നതിൻ്റെ കാരണമൊന്നും പറയുന്നില്ല. അവസാനം വർമ്മ പറഞ്ഞു, അപ്പോൾ അത് ശരി, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് കാര്യം. അന്നേരം അനന്യ പറഞ്ഞു, അച്ഛനത് നിസാരമാണല്ലോ. ആ, പോകുന്നത് എൻ്റെ ആങ്ങളയല്ലേ. ഈ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ എൻ്റെ ആങ്ങള പടിയിറങ്ങി പോവുകയാണെങ്കിൽ അതിനെന്ത് കാരണമെന്നില്ലയോ അന്വേഷിക്കേണ്ടത്. അതിനു പകരം അച്ഛൻ്റെ വാക്കിൽ പുച്ഛമാണല്ലോ ഉള്ളത്. എല്ലാവർക്കും ഇത് നിസാരമായിരിക്കും, പക്ഷേ എനിക്കങ്ങനെയല്ല. എന്താടാ കാര്യമെന്ന് വർമ്മ അരവിന്ദനോട് ചോദിച്ചു. എനിക്കറിയില്ല അച്ഛ, ഇവരെ ചേച്ചി അനിയനും തമ്മിൽ എന്തോ പ്രശ്നമായിരിക്കും. ആ, ഇനിയിപ്പോൾ എല്ലാവരും കൂടെ അതെൻ്റെ തലയിലോട്ട് കെട്ടിക്കും. ദേ, അവന് വേറെന്തോ കാരണത്തിന് മനസ്സ് വിഷമിച്ചിട്ടുണ്ട്. അന്നേരം വർമ്മ പറഞ്ഞു, കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ, ഒന്നുകിലും വിഷമം എന്താണെന്ന് പറയണം, അല്ലേ പിന്നെ അയാളുടെ തീരുമാനം പോലെ നടക്കട്ടെ. എന്ന് പറഞ്ഞാൽ അവൻ പോയിക്കോട്ടെന്നോ? അരവിന്ദ്, ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവൻ ഇവിടുന്ന് പോയാൽ പിന്നെ ആ നിമിഷം ഞാനും ഇവിടുന്ന് ഇറങ്ങിപ്പോവും. ഇങ്ങനെയൊക്കെ അനന്യ പറയാൻ തുടങ്ങി. അവസാനം ദേവൻ നിർബന്ധിച്ചപ്പോൾ ഭരത് പറയാൻ തുടങ്ങി, ഞാനൊരു തെറ്റ് ചെയ്തവനാണ്, അതിന് നിങ്ങളൊക്കെ കൂടെ വിചാരണയും ചെയ്തു, എന്നെ അടിച്ചു, ഞാൻ കൺമണിയോട് മാപ്പ് പറയുകയും ചെയ്തു. എന്നിട്ടും ഇപ്പോഴും എല്ലാവരും എന്നെ കാണുന്നത് ഒരു അന്യനെ പോലെയാണ്. കൺമണിയുടെ വിവാഹ ദിവസം ഞാനിവിടെ ഉണ്ടാകരുതെന്ന് തന്നെ ആണല്ലോ എല്ലാവരുടെയും ആഗ്രഹം. ഞാനത് തന്നെ ചെയ്യാമെന്ന് കരുതി. അല്ലെങ്കിൽ വേട്ടന്മാരും ദേവയുമൊക്കെ കല്യാണത്തിൻ്റെ ഓരോരോ ചുമതലകൾ പങ്കിട്ടെടുക്കുമ്പം എന്തെങ്കിലും ഒന്ന് എന്നെ കൂടി ഏൽപ്പിക്കുമായിരുന്നല്ലോ. അയ്യോ, കേട്ടോ, അവൻ്റെ മനസ്സിലെ നിഷ്കളങ്കത കണ്ടോ? ഒരു തെറ്റ് പറ്റിയിട്ട് ഇത്രയും വിഷമിക്കുന്ന വേറെ ആരെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എടാ മോനെ, എന്താടാ നീ അത് ചേച്ചിയോട് പറയാതിരുന്നതെന്ന് അനന്യ പറയാൻ തുടങ്ങി. ഉടനെ ദേവ ചെന്ന് ഭരതനോട് പറഞ്ഞു, ഇതാ പ്രശ്നമെങ്കിൽ ഇവിടെ ചില ജോലികളുണ്ട്, അത് തന്നെ ഏൽപ്പിക്കാം, താൻ അകത്തോട്ട് ചെല്ല. അനന്യം ഭരതും കൂടെ അകത്തേക്ക് പോയി. അപ്പോൾ ദേവ അരവിന്ദനോട് പറഞ്ഞു, ഏട്ടാ, ഇപ്പം നടന്ന പുതിയ നാടകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അത് കൺമണിക്കോ ഈ കുടുംബത്തിനോ എന്തെങ്കിലും ദോഷമുണ്ടാക്കുന്നതാവരുത്, അത് ഏട്ടനൊന്നവരോ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് ദേവൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കൺമണി ദേവയുടെ മുറി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പം ദേവയുടെ മൊബൈലിൽ ബെല്ലടിച്ചു. സാറെന്ന് പറഞ്ഞ് കൺമണി ഫോൺ എടുത്ത് ദേവയ്ക്ക് കൊടുത്തു. അത് മധുരിമയുടെ വീഡിയോ കോളായിരുന്നു. ദേവ മധുരിമയോട് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. കുഴപ്പമൊന്നുമില്ലെന്ന് മധുരിമ പറഞ്ഞപ്പോൾ താൻ നാളെ തന്നെ വരില്ലേ എന്ന് ദേവ ചോദിച്ചു. അപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് മധുരിമ കല്യാണകാര്യത്തെ പറ്റിയെല്ലാം ചോദിച്ചു. അപ്പോൾ ദേവ പറഞ്ഞു, ചേട്ടന്മാരുടെയും ചേട്ടത്തിമാരുടെയും കാര്യങ്ങളൊക്കെ ഒത്തിരി പറയാനുണ്ട്, അത് താൻ ഇവിടെ വന്നിട്ട് പറയാം. അന്നേരം മധുരിമ ചോദിച്ചു, അപ്പോഴേക്കും കൺമണി അവിടെ കാണുമോ അതോ എവിടെങ്കിലും ഓടിപ്പോകും? ദാ ഇവിടെ തന്നെ ഉണ്ട് കൺമണി, ചോദിച്ചു നോക്ക എന്ന് പറഞ്ഞ് കൺമണിയോട് പറഞ്ഞു സംസാരിക്കാൻ. കൺമണി ഫോണിൽ നോക്കി ചേച്ചി എന്ന് വിളിച്ചു. അതേ, കല്യാണം ഉറപ്പിച്ച് വെച്ചിരിക്കുന്ന പെണ്ണാണ് നീ, എന്നിട്ട് എന്താ എപ്പോഴും ദേവയുടെ മുറിയിൽ തന്നെ? അത് ഞാൻ മുറി വൃത്തിയാക്കാൻ വേണ്ടി. ആ മതി മതി, കൂടുതലൊന്നും പറയണ്ട, വെറുതെ അല്ല എട്ടത്തിമാർ നിന്നെ ചീത്ത പറയുന്നത്, ഞാൻ ഇവിടെ ഇല്ലാന്ന് കരുതിയേ. ദേവയുടെ മുറിയിൽ കൂടുതൽ സ്വാതന്ത്ര്യമൊന്നും ഒടുക്കല്ലേ, കേട്ടല്ലോ. അത് കേട്ട് വിഷമിച്ച് കൺമണി എഴുന്നേറ്റ് മാറി. അത് കണ്ട് ദേവ പറഞ്ഞു, താൻ എന്താ പണിയാട് പോയി കാണിച്ചത്? അയാൾ ആകെ ടെൻഷനായി, കരഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ചിരിച്ചുകൊണ്ട് മധുരമ പറഞ്ഞു, അയ്യോ, അവളത് സീരിയസ് ആക്കിട്ടെടുത്തോ? ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. തമാശ പറയാൻ കിട്ടിയ ഒരാൾ ഇനിയിപ്പോൾ താൻ നോക്കിക്കോ, താൻ ഇവിടെ വന്ന് സംസാരിക്കുന്നത് വരെ അവൾ ടെൻഷനിൽ തന്നെ ആയിരിക്കും.
ആ ദേവി ഒരു കാര്യം ചെയ്തേരെ, അവളോട് ഒരു സോറി പറഞ്ഞേക്ക്, ബാക്കി ഞാൻ വരുമ്പോൾ തീർത്തോളാം. എടോ നാളെ കല്യാണമായിട്ടും ആര് പറഞ്ഞിട്ടും കേൾക്കാതെ എല്ലാ മുറികളും വൃത്തിയാക്കി നടക്കുക. ആ പാപം താനങ്ങനെ പറഞ്ഞപ്പം ഏട്ടത്തിമാരുടെ കൂട്ടത്തിൽ ഒരാൾ കൂടെ കൂടിയെന്നേ അവൾ വിചാരിക്കൂ. ഓക്കെ, അത് ഞാൻ വന്നിട്ട് പരിഹരിച്ചോളാം എന്ന് മധുരിമ പറഞ്ഞു. താനെപ്പോഴാണ് വരുന്നത്? ഞാൻ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ, എന്തായാലും അതിരാവിലെ പുറപ്പെടാൻ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തും. എന്നാൽ താൻ സംസാരിച്ചിട്ടൊന്ന് വിളിക്കുക, താനിവിടെ ഇല്ലാതെ ഒരു രസവുമില്ല. മാത്രമല്ല കൺമണിയുടെ വിവാഹ പന്തലിൽ വെച്ച് നമ്മുടെ വിവാഹം അനൗൺസ് ചെയ്യാമെന്നല്ലേ അച്ഛൻ പറഞ്ഞിരിക്കുന്നത്? അത് കേൾക്കാനൊരു കൊതി. എനിക്കും കൊതിയില്ല എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ വന്നോളാം, കൃത്യമായിട്ട് എത്തും. എന്നാൽ ശരി, ഞാൻ അച്ഛനോട് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞ് മധുരിമ ഫോൺ കട്ട് ചെയ്തു. അന്നേരം കരഞ്ഞുകൊണ്ട് വന്ന കൺമണിയോട് ദേവ ചോദിച്ചു. കൺമണി ദേവയോട് ചോദിച്ചു, സാർ ചേച്ചി എന്താ അങ്ങനെ ചോദിച്ചത്? എന്ത് പറ്റിയിടൂ, ഞാൻ ആരോടും അങ്ങനെയൊന്നും കരുതാറില്ല. ചേച്ചി എന്നോട് പെട്ടെന്നങ്ങനെ പറഞ്ഞപ്പോൾ, എടോ മധുരിമ വെറുതെ അങ്ങനെ പറഞ്ഞതാ, അതിന് തന്നോട് സോറി പറയാൻ എന്നെ ഏൽപ്പിച്ചിരിക്കുകയുമാണ്. താനതൊന്നും ആലോചിക്കണ്ട, പോയി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. അങ്ങനെ വിഷമത്തോടെ കൺമണി മുറിവിട്ടിറങ്ങി പോകുന്നതിന് മുമ്പ് ദേവിയോട് ചോദിച്ചു, ശരിക്കും ചേച്ചിക്ക് അങ്ങനെ സംശയമൊന്നുമില്ലല്ലോ? അല്ല, ആകെ എന്നെ ഇഷ്ടപ്പെടുന്നത് ചേച്ചി മാത്രമാണ്. ആ ചേച്ചിയും കൂടി, അയ്യോ എൻ്റെ പൊന്നു കൺമണി, ഇനി ഇതാലോചിച്ച് കരയാനോ ടെൻഷൻ എടുക്കാനോ പാടില്ല. അവൾ തമാശയാണ് പറഞ്ഞത്, വെറും തമാശ. അല്ല, അല്ലെങ്കിൽ തന്നെ എൻ്റെ മുറിയിൽ താൻ കുറച്ച് സമയം നിന്നാൽ എന്താ കുഴപ്പം? അങ്ങനെ ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിലേ അത് ഞാൻ പരിഹരിച്ചോളാം. ഇപ്പോൾ താൻ ധൈര്യമായിട്ട് പോയിക്കോളൂ. അങ്ങനെ കരഞ്ഞുകൊണ്ട് പോകാൻ തുടങ്ങിയ കൺമണിയോട് ദേവ പറഞ്ഞു, താൻ ഒരു കല്യാണ പെണ്ണ, ചിരിച്ചുകൊണ്ട് മാത്രമേ ഇവിടുന്ന് പോയാൽ മതിയെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് കൺമണിയെ നോർമലാക്കി പറഞ്ഞു വിട്ടു. മധുരിമയുടെ അച്ഛനും അമ്മയും മധുരിമയെപ്പറ്റിയും കല്യാണത്തെപ്പറ്റിയും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്നേരം മധുരിമയും അവിടെ വന്നു. രണ്ട് മൂന്ന് ദിവസത്തേക്ക് കട്ടിൽ വിടാതെ റെസ്റ്റ് എടുക്കണമെന്നെല്ലാം അച്ഛനെ പറഞ്ഞ് മനസ്സിലാക്കി. അവസാനം രാവിലെ പോകാമെന്ന് ഉറപ്പിച്ച് മധുരിമ പോയി. ഉടനെ മധുരിമയുടെ അച്ഛൻ നെഞ്ചു തിരുമാൻ തുടങ്ങി. അതുകൊണ്ട് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് മധുരിമയുടെ അമ്മയോട്, ഈ ശബ്ദമെല്ലാം കേട്ട് മധുരിമ ഓടി വരിക, അയ്യോ അച്ഛ എന്തു പറ്റിയെന്ന് പറഞ്ഞ് അവസാനം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനും തുടങ്ങി. ഇവിടെ നമ്മുടെ കൺമണിയെ അനന്യയും സ്വപ്നയും തനൂജയും കൂടെ തോട്ടത്തിൽ വിളിച്ചു വരുത്തി. എന്തിനാണ് വിളിച്ചതെന്നും പറഞ്ഞ് കൺമണി എത്തിയപ്പോൾ, പേടിക്കണ്ട, നിന്നെ കൊല്ലാനൊന്നുമല്ല വിളിച്ചത്. ആ കൊല്ലാനാണെങ്കിൽ അതും ചെയ്തേനേ, പക്ഷേ ജീവിച്ച് പൊക്കോട്ടെ എന്ന് പറഞ്ഞ് വെറുതെ എന്ന് പറഞ്ഞ് വെറുതെ വിടുന്നതാണ്. കൺമണി പറഞ്ഞു, വിളിച്ച കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ആ നീ ടെൻഷൻ അടിക്കണ്ട, കല്യാണം കഴിഞ്ഞാലേ നീ അങ്ങ് പോവും. പിന്നെ നിൻ്റെ അടുത്ത് നിന്ന് ഇതുപോലെ സംസാരിക്കാൻ പറ്റുമോ? അല്ല, കല്യാണം കഴിഞ്ഞാൽ ഭർത്താവ് മൊത്ത് ഇടയ്ക്കിടെ നീ ഇങ്ങോട്ട് വരത്തില്ലയോ? അച്ഛനും അമ്മയും നിന്നെ പിരിഞ്ഞിരിക്കാൻ വിഷമവുമില്ലയോ? അന്നേരം കൺമണി പറഞ്ഞു, ആ വരാം. അപ്പോൾ തനൂജ ചോദിച്ചു, അപ്പം നിന്നോടും ഭർത്താവിനോടും ഇവിടെ താമസിച്ചോളാൻ അവർ പറഞ്ഞാൽ നീ ഇവിടെ താമസിക്കുമോ? അപ്പോൾ സ്വപ്ന ഇടയ്ക്ക് കയറി പറഞ്ഞു, നിൻ്റെ മറുപടിയാണ് ഞങ്ങളുടെ തീരുമാനങ്ങളെയും ബാധിക്കുന്നത്. പറ, അച്ഛനും അമ്മയും പറഞ്ഞാൽ നീ ഇവിടെ തന്നെ വന്ന് നിൽക്കുമോ? അന്നേരം കൺമണി പറഞ്ഞു, അച്ഛൻ പറയുന്നത് പോലെ ഞാൻ ചെയ്യും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അന്നേരം മൂന്ന് പേരുടെയും ഭാവം മാറി. പിന്നീട് മൂന്ന് പേരും കൂടെ കൺമണിയെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. കല്യാണം കഴിഞ്ഞാൽ പിന്നെ നീയും നിൻ്റെ കെട്ടിയോനോ അല്ലെ നിൻ്റെ കെട്ടിയോൻ്റെ വീട്ടുകാരും ആരും ഒറ്റ ദിവസം പോലും ഇങ്ങോട്ട് വന്നേക്കരുത് എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് ഇതൊന്നും ആരോടും പറഞ്ഞേക്കരുതെന്നും താക്കീത് ചെയ്തു. ആ സമയത്ത് കൺമണി എന്ന് വിളിച്ചുകൊണ്ട് സുശീല അവിടോട്ട് വരിക. മോളെ, നിന്നെ ഞാൻ ഇവിടെയൊക്കെ തിരക്കി, നീ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നേ? നേരം കൺമണി പറഞ്ഞ്, ചേച്ചിമാർ വിളിച്ചതാ. എന്തിനാ? അതിനിടയ്ക്ക് സ്വപ്ന കയറി പറഞ്ഞു, അതമ്മേ കല്യാണത്തിന് മേക്കപ്പ് സാധനങ്ങൾ വാങ്ങണ്ടേ? അത് വാങ്ങണമെങ്കിൽ ഇവിടെ സ്കിൻ ടോൺ നോക്കിയാലല്ലേ വാങ്ങിക്കാൻ പറ്റൂ. ആ അതാന്നോടി മോളെ ഇവർ പറഞ്ഞതെന്ന് സുശീല കൺമണിയോട് ചോദിച്ചു.
അപ്പം എന്ത് പറയണമെന്നറിയാതെ അമ്പരന്ന് നിൽക്കുന്ന കൺമണിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി നാളെ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്.